ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അലമെലു വ്ളോഗ്സ്. പിന്നെ ഞങ്ങൾ സൺഡേ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ബർത്ത്ഡേ സെലിബ്രേഷനാണിന്ന്. മാമയുടെ മോന്റെ കുട്ടിയാണ്, ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പൊ അതിന്റെ സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെയുള്ള വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങള് ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുന്ന ഹാളിലേക്ക് എത്തി. അപ്പൊ അവിടെ കയറുമ്പോൾ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. സ്റ്റേജ് മുഴുവൻ പേർപ്പിൾ വൈറ്റ് തീമിലാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നത് വരുന്നവർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റാണ്. ജാസ്മിനും മമ്മി തന്നെ ഉണ്ടാക്കിയിട്ടുള്ള സോപ്പുകളാണ് കേട്ടോ അതൊക്കെ. പിന്നെ സ്വീറ്റ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വൺ എന്ന് എഴുതിയിട്ടുള്ള സ്റ്റിൽ മോഡലിൽ സാറമ്മളുടെ കുറേ ഫോട്ടോസുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനപ്പുറത്ത് തന്നെ സാറമ്മളുടെ ഫുൾ നെയിം എഴുതിയിട്ടുള്ള ബോർഡിൽ 1 to 12 മന്ത് വരെയുള്ള ഗ്രോത്തുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിക്ചേഴ്സും പിന്നെ സ്റ്റേജ് സൂപ്പറായിരുന്നു. ജാസുവിൻ്റെ ക്രിയേറ്റിവിറ്റിയാണ് സ്റ്റേജ്. അതിലെ ഓരോ ഐറ്റംസും ജാസു ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. പിന്നെ ഫംഗ്ഷനൊക്കെ ഓരോരുത്തർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. 12:30 ഫംഗ്ഷൻ. ഇത് ജാസുവിൻ്റെ മമ്മിയാണ് കേട്ടോ. അപ്പോൾ വന്നുകൊണ്ടിരിക്കണുള്ളൂ. ഞങ്ങൾ കുറച്ച് നേരത്തെ അവിടെ എത്തി. 12:00 ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനെ 12:30 വരാൻ ഒഴിവുള്ളൂ എന്ന് പറഞ്ഞ കാരണം കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് വന്നു. ഇന്ന് ഞങ്ങൾ പള്ളിയിൽ ഇടവകദിനായിരുന്നു. അപ്പോൾ ഇടവകദിനത്തിൻ്റെ നേരത്തെ കുർബാന കഴിഞ്ഞു. കുർബാന കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോന്നു. ശരിക്കും ഉച്ച വരെ ഉണ്ട് ഇടവകദിനം. അതിനിരിക്കാൻ പറ്റിയില്ല. അങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ എത്തിയിട്ടില്ല. പിന്നെ അത് പപ്പയും കൊച്ചപ്പനും കൂടി സംസാരിക്കുന്നുണ്ട്. ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. 12:30 ഫംഗ്ഷൻ സ്റ്റാർട്ട് ആവുള്ളൂ. ലെച്ചെത്തിയപ്പോൾ കുഞ്ഞാവയ്ക്ക് സന്തോഷമായി. കളിക്കാൻ ആളെ കിട്ടിയില്ലേ. അതുവരെ ഒരു ഉഷാറുണ്ടായിരുന്നില്ല കുഞ്ഞാവയ്ക്ക്. പിന്നെ ആൻറ്റിയും അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അമ്മുവിൻ്റെ മകളാണ് കേട്ടോ ലെച്ചും. പിന്നെ ഇവര് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണം എല്ലാവരും കൂടിയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത്. അങ്ങനെ എല്ലാവരും കുറേ കാലത്തിന് ശേഷം ഒത്തുകൂടിയതാണ് കേട്ടോ. ഇപ്പം എന്താ ലെച്ചുവിനെ ചേച്ചി മടിയിൽ വെച്ചപ്പോഴേ കുഞ്ഞാവയ്ക്ക് മടിയിൽ വെക്കണം എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് വിളിക്കുകയാണ്. അങ്ങനെ അച്ഛൻ വന്നിട്ടുണ്ട്. സാറമ്മോണായിട്ട് അപ്പം ജാസും കൊണ്ട് സ്റ്റേജിൽ മിക്ക കേക്കൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റേജിൻ്റെ മുകളിൽ പേർപ്പിൾ കളറ് കേക്ക് തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുള്ള പേർപ്പിൾ കളറ് കേക്കും അതിൻ്റെ കൂടെ ഒരു പിന്നെ ഒരു ഡോളിനും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ കുറച്ച് ഫോട്ടോസ് എടുത്താണ്. അത് ജാസുവിൻ്റെ ഫാമിലിയാണ് കേട്ടോ. ജാസുവിൻ്റെ മമ്മി, മമ്മിയുടെ അമ്മ, രണ്ട് ബ്രദേഴ്സ്, പിന്നെ മൂത്ത ബ്രദറിൻ്റെ വൈഫാണ് കൂടെ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ഫോട്ടോസിനൊക്കെ സാറ് കൂട്ടി നല്ല മോളായിട്ട് നിൽക്കുന്നുണ്ട്. അത് ജാസുവിൻ്റെ മമ്മിയാണ്. മമ്മീനായിട്ടുള്ള ഫോട്ടോസാണ് എടുക്കുന്നത്. മമ്മി സാറ് കൂട്ടിയൊക്കെ ആയിട്ടുള്ളത്. ഇതാണ് സാറമ്മളുടെ അപ്പയും അമ്മയും. എല്ലാവരും പേർപ്പ് കളർ ഡ്രസ്സിനെ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇത് പാപ്പന്മാരാണ്, രണ്ട് പാപ്പന്മാരാണ് സാറമ്മളുടെ. അങ്ങനെ സാറമ്മോൾ കേക്ക് കട്ടിയാണ്. അപ്പടാമ്മേനേയും കൈയൊക്കെ പിടിച്ച് സാറമ്മോള് സുന്ദരിയായിട്ട് കേക്കൊക്കെ കെട്ടിയാണ്. അപ്പോൾ ജാസുവിൻ്റെ ഫാമിലിയുണ്ട്, അപ്പുവിൻ്റെ ഫാമിലിയുണ്ട്, അച്ഛനുണ്ട് സ്റ്റേജിമേ. അങ്ങനെ സാറമ്മോള് കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പ ഒരു പീസ് കേക്ക് വായിൽ വെച്ച് കൊടുത്തു. നല്ല ഇഷ്ടമാണ് കേക്ക്. വായിൽ വെച്ച് കൊടുക്കുമ്പോൾ ചിരിയാ. ആ കേക്കിൻ്റെ പീസിൻ്റെ വായിൽ വെച്ചപ്പോൾ നല്ല മധുരല്ലേ. അതൊക്കെ കിട്ടിയപ്പോൾ നല്ല സന്തോഷമായി. അങ്ങനെ അമ്മയും വായിൽ വെച്ച് കൊടുത്ത ഒരു പീസ് കേക്ക്. പിന്നെ എല്ലാവരും സാറമ്മോൾക്ക് മധുരം കൊടുത്തു. ഇത് കൊച്ചപ്പനാണ്. അപ്പോൾ കൊച്ചപ്പനും പിന്നെ മേമയും ഉണ്ണി ചിപ്പി അങ്ങനെ എല്ലാവരും കേക്ക് വായിൽ വെച്ച് കൊടുത്തു. അപ്പോൾ ഒരു എന്താ കിട്ടുമ്പോഴത്തൊരു സന്തോഷം എന്നറിയോ. അത് കഴിഞ്ഞിട്ട് ജാസുവിൻ്റെ ഫാമിലിയും ഒരു മമ്മിയും അമ്മാമ്മയും പിന്നെ ചാച്ചന്മാരും ആൻറ്റിയൊക്കെ അവൾക്ക് കേക്കൊക്കെ വായിൽ വെച്ച് കൊടുത്തു. അതൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ സൈലൻ്റായിട്ട് ഇരിക്കുകയാണ്.
അത് കഴിഞ്ഞിട്ട് അച്ഛൻ സാറമ്മുള്ള വായിൽ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സാറമ്മുള്ള തലയിൽ കൈ വെച്ചിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നല്ല മോളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ സാറമ്മോള്. അങ്ങനെ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞതിന് ശേഷം അച്ഛനായിട്ടൊരു ഫോട്ടോ എടുത്തു. പിന്നെ അവരുടെ പപ്പയും മമ്മയാണ്, അപ്പൂൻ്റെ പപ്പയും മമ്മയാണ് ഫോട്ടോ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഫോട്ടോസൊക്കെ എല്ലാവരും എടുക്കാൻ വേണ്ടി സ്റ്റേജ് നമ്മൾ കയറിയത് അവരുടെ ഫാമിലിയാണ് കേട്ടോ. അപ്പൂൻ്റെ ഫാമിലിയാണ്, അപ്പൂൻ്റെ രണ്ട് അനിയന്മാരും പപ്പയും മമ്മയാണുള്ളത്. അങ്ങനെ ആ ഫോട്ടോസൊക്കെ അവരെടുത്തതിന് ശേഷം ഇനി സ്റ്റേജിമ്മേ ഫോട്ടോസൊക്കെ എടുക്കാനുള്ളവർക്ക് കയറാമെന്നൊരു അനൗൺസ്മെൻറ്റൊക്കെ ജോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ചാച്ചൻ്റെ ഫാമിലി ഫോട്ടോ എടുക്കാൻ കയറി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാവ സാറമ്മോൾക്ക് കേക്ക് കൊടുത്തപ്പോൾ അത് ഉടുപ്പിലായി. അപ്പോൾ അതങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞു. ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡ് നാടൻ ചോറായിരുന്നു. നാടൻ ചോറും മാങ്ങാക്കറി, മീൻ, ചിക്കൻ, ബീഫ്, പിന്നെ പച്ചപ്പയറും ചമ്മന്തി, സകലാസ്, കാളൻ, അച്ചാറ്, അങ്ങനെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു ഫുഡ്. അപ്പോൾ ഞങ്ങൾ പ്ലേറ്റിൽ എതിർത്തിട്ട് കൊടുന്ന് കഴിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ ടേബിളിൽ പപ്പയും മമ്മിയും അമ്മും പിള്ളേരെ കൂടി ഇരിക്കുന്നുണ്ട്. അപ്പുറത്തെ ടേബിളിൽ അച്ചാച്ചനും ആൻറ്റിയും കൂടിയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ വി സെർവ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്ററിംഗ് സർവീസാണ്. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു പാലട പായസം ഉണ്ടായിരുന്നു. അതുകൂടാതെ ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ. ഐസ്ക്രീമും കേക്കും ഒക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി കേക്കായിരുന്നു. കേക്കും ഐസ്ക്രീമും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ കഴിച്ചിട്ട്. നല്ല സൂപ്പറായിരുന്നു. പിന്നെ പിള്ളേരൊക്കെ കൂടിയിട്ട് ബലൂണോട് കളി തുടങ്ങി. ബലൂണുകളൊക്കെ സ്റ്റേജിൻ്റെ മുകളിൽ നിന്ന് ഒക്കെ പിറക്കി എടുത്തു കൊടുന്ന് അവർ കളിക്കാൻ തുടങ്ങി. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.